ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബലിക്ക് തൊട്ട് മുമ്പ് ഫ്രാങ്കോച്ച് എന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി. എൻ്റെ പേര് ഫാദർ അനിൽ പാലക്കൽ. ഇപ്പോൾ പുറത്ത് അമേരിക്കയിലെ ടെക്സസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സൈക്കോളജി, പ്രത്യേകിച്ച് കൗൺസിലിംഗ് ബേസ്ഡായിട്ട് PhD ചെയ്യുന്നു. ഇപ്പോൾ അവധിക്ക് വന്നതാണ്. ഈ സമയം നിങ്ങളുടെ എല്ലാവരെയും കാണുവാനും ഈ സമയം ഒരുമിച്ച് ബലിയർപ്പിക്കാനൊക്കെ സാധിച്ചതിൽ ഏറെ സന്തോഷം. ഞാൻ വിശുദ്ധ ബലി ആരംഭിക്കുമ്പോൾ പറഞ്ഞിരുന്നല്ലോ, നമുക്കൊക്കെ സന്തോഷമുണ്ട് ബലിയിൽ പങ്കുകൊള്ളുമ്പോൾ. നമ്മുടെ ഈശോയുടെ തായിരിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഈശോയുടെ പങ്കുവെക്കുമ്പോൾ. പക്ഷേ ഈ നമ്മുടെയൊക്കെ സന്തോഷത്തെക്കാളും ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ആരാ? ഈശോയാ. അത് എത്ര പറഞ്ഞാലും ഈശോയ്ക്ക് അങ്ങ് മതിയാകില്ലെന്നുള്ളതാ. ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എൻ്റെ മക്കളൊക്കെ തന്നെ എൻ്റെ അടുത്ത് വരണം, എന്നെ കാണണം, എന്നോട് സംസാരിക്കണം, അവരുടെ എല്ലാം പങ്കുവെക്കണം, ബാക്കിയൊക്കെ ഞാനത് ഏറ്റെടുത്തു കൊള്ളാം. ഇപ്പം നമ്മൾ ഇത്രയും പേര് കൂടി ഇരിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നമ്മുടെ ഈശോ തന്നെയാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മളിവിടെ വന്നിരുന്ന് പറഞ്ഞല്ലോ, നമ്മുടെ സന്തോഷം പങ്കുവെക്കുന്നതോടൊപ്പം ഈ ലോകത്തുള്ള ഈശോയെ മറന്ന് അല്ലെങ്കിൽ ഈശോയെ അറിയാതെ പോകുന്ന വ്യക്തികളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും കൂടെ നമ്മൾ ഈശോയുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ അപ്പോൾ ഇരട്ടിയായി ഈശോയുടെ സന്തോഷം. കാരണം പലപ്പോഴും ഈശോയുടെ സങ്കടം അതാ, ഞാൻ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച എൻ്റെ മക്കൾ എന്നെ മറന്ന് ജീവിക്കുന്നല്ലോ, എന്നെ തിരിച്ചറിയാതെ പോകുന്നല്ലോ, എൻ്റെ സ്നേഹം മനസ്സിലാകാതെ പോകുന്നല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ആരൊക്കെ ഈശോയെ മറന്നു പോകുന്നുണ്ടോ അവരെയും കൂടെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഓർക്കുക, എൻ്റെ നിയോഗം മാത്രം ഈ ലോകത്തിന് മുഴുവൻ. അന്ന് മോശ അന്ന് ഇസ്രായേൽ ജന യുദ്ധം ചെയ്യുമ്പോൾ കയ്യുയർത്തി പിടിച്ചെന്നല്ലേ പറയുന്നത്? ഈ കയ്യുയർത്തി പിടിച്ച് നിൽക്കുന്ന ഒരു നിലവാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ താങ്ങി പിടിച്ച് നിർത്തിയിരിക്കുക. ഈ പ്രാർത്ഥന ഒക്കെ ദൈവത്തിൻ്റെ സന്തോഷം. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് തൻ്റെ കരുണ ഈ ലോകത്തിലേക്ക് കൂടുതൽ അയക്കാനായിട്ട് പറ്റും. അപ്പം അത് ഈശോയ്ക്ക് സന്തോഷമുള്ളൊരു ദിവസമെന്ന്, അതുപോലെ ആ ഈശോയുടെ സന്തോഷത്തിൽ നമ്മളിന്ന് പങ്കുചേരുമ്പോൾ നമുക്കും ഉള്ളിൽ സന്തോഷം. അപ്പം ഇതുപോലെ ജീവിതത്തിൽ ഇന്ന് സന്തോഷം കണ്ടെത്തിയ ഒരു വ്യക്തിയുടെ കഥയാണ് ഇന്ന് ലൂക്കായുടെ സുവിശേഷം 19:1 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടത്. സക്കേവ്യൂസിനെ കുറിച്ചിട്ടുള്ള കഥ. സക്കേവ്യൂസിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണമുണ്ട്, പ്രതാപമുണ്ട്, പക്ഷേ മനസ്സിന് സന്തോഷമില്ലെന്നുള്ളതാണ്. ചുങ്കക്കാരനാണ്, അതുകൊണ്ട് തന്നെ അവരുടെ യഹൂദരുടെ ഗ്രൂപ്പിൽ ഇദ്ദേഹം ഒറ്റപ്പെട്ടവനാണ്. കാരണം റോമ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഇവരിൽ നിന്ന് പണം പിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ നിന്ന് കൊള്ളില്ലാത്തവന് ആ രീതിയിൽ. അതുകൊണ്ട് പണത്തിന് കൊടുക്കാൻ പറ്റാത്ത, സ്ഥാനങ്ങൾക്ക് ലഭിക്കാൻ പറ്റാത്ത ഒരു ദുഃഖവും പേറിയിട്ടാണ് ഈ സക്കേവ്യൂസ് ജീവിച്ചിരിക്കുക. അപ്പം അതിൽ നിന്നുള്ള ഒരു മാറ്റം, ഒരു മാനസാന്തരമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുക. പിന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിൽ പല രീതിയിൽ പല മാറ്റങ്ങൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നു ഉണ്ടാകാം, പല ചേഞ്ചുകൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ മാറിപ്പോകാനാകാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ മാറിപ്പോകാനാകാം, നമ്മുടെ അയൽ വീട്ടിൽ അല്ലെങ്കിൽ അയൽക്കാരിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാനാകാം നമ്മൾ ആഗ്രഹിക്കുക. മറ്റു പലർക്കും തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പടി കൂടെ മുന്നോട്ട് പോകാനായിട്ട് ഒരു വലിയൊരു മാറ്റം വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. ഇപ്പോൾ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത ആരുമില്ല. നമ്മുടെ ഒക്കെ എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു ആഗ്രഹമുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഇപ്പോൾ ഈ ഒരു ചേഞ്ച് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അത് ഈ വ്യക്തിയുടെ ജീവിതത്തിലൂടെ എങ്ങനെ സംഭവിച്ചുവെന്ന് ഇന്നത്തെ കുറച്ച് സമയം ഒന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്, സക്കേവ്യൂസ് കേട്ടു ഈശോ ആ വഴിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത്. ഈ ഒരു കേൾവി അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളൊരു മാറ്റം വരുത്താനായിട്ട്, ഈശോയെ കുറച്ചും കൂടെ അറിയാനായിട്ട്. അപ്പം ഇദ്ദേഹം ഈശോയെക്കുറിച്ച് കേട്ടു. ഈ കേട്ട കാര്യം ഇദ്ദേഹം ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കുക. ഈശോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ നാട്ടിലുണ്ട്. ഇദ്ദേഹം ഒരു അച്ഛൻ്റെ മകനായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സംസാരവും പ്രവൃത്തികളൊക്കെ ഒത്തിരി മാറ്റവും മാനസാന്തരം തൻ്റെ ചുറ്റുപാടിലൊക്കെ വരുത്തുന്നുണ്ട്. എന്തോ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് സക്കേവ്യൂസിനെ അത്രയും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഈ തിരിച്ചറിഞ്ഞ ആ ചിന്തയെ ഉള്ളിൽ ഇദ്ദേഹം കൊണ്ടു നടക്കുന്ന ആ സമയത്താണ് ഇവർ ഇദ്ദേഹം കേൾക്കുന്നത്, ഈ വഴിയിലൂടെ ഈശോ കടന്നു പോകുന്നുണ്ട്. അത് കേട്ടതും ഇദ്ദേഹം പിന്നെ ഓടിപ്പോവാണ് ഇദ്ദേഹം ഈശോയെ കണ്ടുമുട്ടാനായിട്ട്.
അപ്പോൾ എൻ്റെ ഉള്ളിലൊരു മാറ്റം വരുത്തണമെങ്കിൽ എന്താണോ ഞാൻ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കുക, ധ്യാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈശോ എൻ്റെ ഉള്ളിൽ മാറ്റം വരാനായിട്ട് എൻ്റെ ഉള്ളിൽ ഏറ്റവും വേണ്ട കാര്യം എൻ്റെ ഈശോയുടെ സാന്നിധ്യം. അപ്പോൾ ഈ ഈശോയെക്കുറിച്ച് എന്തുമാത്രം ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും എനിക്ക് പറ്റുമോ? എൻ്റെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും കണ്ണും മൂക്കും കാതും ഒക്കെ ഞാൻ ഈശോയെ കാണാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുമ്പോൾ നമ്മുടെ അകത്ത് മാറ്റത്തിൻ്റെ ആദ്യപടി നടക്കും. ഇദ്ദേഹം ഈശോയെക്കുറിച്ച് മുമ്പ് കേട്ടില്ലായിരുന്നെങ്കിൽ ഈ സക്കയൂസ് ആ സമയത്ത് ഓടിയാൽ മരത്തുമൊന്നും കയറേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ ചെയ്യില്ലായിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം ഇതാ, ഈശോയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും കേൾക്കാനും ഒക്കെ പരിശ്രമിക്കുക. അതിന് പല വഴികളുണ്ട്. അത് പ്രാർത്ഥനയാകാം, ധ്യാനത്തിന് വരുമ്പോഴാകാം, വിശുദ്ധ ബലിയിലൂടെ ആകാം, സാക്രമെൻ്റുകളിലൂടെ ആകാം, പല രീതിയിൽ നമുക്കത് സാധിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ ജീവിതത്തിൽ ഈശോയെ ചേർത്ത് വയ്ക്കാനായിട്ട് എനിക്ക് മാറ്റം നടക്കണമെങ്കിൽ ഈശോ എൻ്റെ ഉള്ളിലേക്ക് എത്തണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം എവിടെയാണ്? ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ നേരത്ത് ഒരു ആരും എഴുതണ്ട, ഒരു പെൻസിലും പേനയും എടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയോറിറ്റികളൊന്ന് എഴുതാനായിട്ട് പറഞ്ഞാൽ എവിടെയാണ് നിൽക്കുക ഈശോയുടെ സ്ഥാനം എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നൊന്ന് അല്ലെ ആലോചിച്ച് നോക്കി. നിങ്ങൾ എൻ്റെ വീടിനെ കുറിച്ചാണോ, എൻ്റെ ഒരു കടബാധ്യതയെക്കുറിച്ചാണോ, എൻ്റെ രോഗത്തെക്കുറിച്ചാണോ, എൻ്റെ മക്കളെക്കുറിച്ചാണോ, എന്തിനെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും അധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? രണ്ടാമത് ഞാൻ എന്താ ചിന്തിക്കുന്നത്? രണ്ടാമത്തെ കാര്യം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ ആളുകളെ കുറിച്ചാണ് എൻ്റെ ചിന്ത, അല്ലെങ്കിൽ എൻ്റെ ബന്ധുമിത്രങ്ങളെ കുറിച്ചാണ് എൻ്റെ ചിന്ത, അല്ലെങ്കിൽ എൻ്റെ പഠനത്തെക്കുറിച്ചാണ് എൻ്റെ ചിന്ത, എൻ്റെ അപമാനത്തെക്കുറിച്ചാണ് എൻ്റെ ചിന്ത. എഴുതി വയ്ക്കുക, വീണ്ടും ആലോചിച്ച് നോക്കുക. മൂന്നാമത് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം എന്താ? ഇങ്ങനെ എങ്ങനെ ഒന്ന് വരച്ച് എഴുതി എഴുതി വരുമ്പോൾ നമുക്ക് കാണാം എവിടെയാണ് നമ്മൾ ഈശോയ്ക്ക് ഇട്ടുവെച്ചിരിക്കുന്ന സ്ഥാനമെന്ന്. ഇത് ഒന്നാം സ്ഥാനത്തല്ലെങ്കിൽ ഈ ഈശോയെ അങ്ങോട്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റി ദൈവത്തിനാകണം. അതിനെക്കുറിച്ച് ചിന്തിക്കാനും കാണാനും പ്രവർത്തിക്കാനും പരിശ്രമിക്കാനായിട്ടൊരു ചിന്ത, ഒരു തീരുമാനം, ഇതാ മാറ്റത്തിന് വേണ്ട ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം. കൂടെ കൂടെ ചിന്തിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ സുവിശേഷത്തിൽ നിന്ന് വായിച്ച് കേട്ടത് എന്താ? സക്കയൂസ് ഇദ്ദേഹം പൊക്കം കുറഞ്ഞൊരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു പരിമിതി ഉണ്ടായിരുന്നു, ഹൈറ്റില്ല. അപ്പം ഇതുകൊണ്ട് ഈ കൂട്ടത്തിൽ, ആളുകളുടെ കൂട്ടത്തിൽ ഈശോ നിൽക്കുമ്പോൾ കാണാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പം ഇദ്ദേഹം ചെയ്തത് എന്താണെന്നോ, ഓടിപ്പോയിട്ട് ഒരു മരത്തിൽ കയറി അവിടെ ഇരുന്നുകൊണ്ട് ഈശോയെ നോക്കാനായിട്ട് കാരണമായിട്ട് മാറി. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാ, എല്ലാ കാര്യത്തിലും നമ്മൾ സ്മാർട്ടോ അല്ലെങ്കിൽ എല്ലാത്തിലും നമുക്ക് കഴിവുള്ള ഒരാകണം എന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ടൊരു കഴിവ് നമുക്ക് ആ മേഖലയിൽ ഉണ്ടാകാം. അത് ദൈവത്തെ കണ്ടെത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് അടുത്തത്. നമ്മുടെ റിസോഴ്സുകൾ നമ്മൾ ശേഖരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സക്കയൂസിനെ സംബന്ധിച്ച് ഈശോയെ കണ്ടുമുട്ടാനായിട്ട് ഒറ്റ കാര്യം മതിയായിരുന്നു. നന്നായിട്ട് എന്ത് മതിയായിരുന്നു? നന്നായിട്ട് എന്തായിരിക്കും ഈശോയെ കണ്ടുമുട്ടാനായിട്ട് സക്കയൂസിന് ഈ പൊക്കക്കുറവിനെ പരിഹരിക്കാനായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കഴിവ്? മരം കയറാൻ പറ്റുമായിരുന്നു അല്ലേ? നല്ലൊരു മരം കയറ്റക്കാരനായിരുന്നു സക്കയൂസ്. ഒരൊറ്റ കഴിവ് മതിയായിരുന്നു ഇദ്ദേഹത്തിന് ഈശോയെ കണ്ടെത്താനായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ചിലപ്പോൾ മറ്റുള്ളവരത്ര ഹൈറ്റ് വേണമെന്നൊന്നൊരു നിർബന്ധമില്ലായിരുന്നു ഈശോയെ കണ്ടെത്താനായിട്ട്. ഈ ഒരൊറ്റ മരം കയറ്റെന്നുള്ള കഴിവ് അതിന് കാരണമായിട്ട് മാറി. ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ അത്ര പല കാര്യങ്ങളും നമ്മൾ കഴിവുള്ളവരാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒറ്റ കാര്യമായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ടുള്ളത്. ആ കാര്യം അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈശോയെ കണ്ടെത്താനായിട്ട്, കൂടെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ, ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈശോയെ കണ്ടെത്താനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഗോലിയാത്തിനെയും ദാവീദിനെ കുറിച്ചിട്ടുള്ള കഥ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഈ ദാവീദിനെ, അന്ന് ബാലനായിരുന്ന ദാവീദിനെ ഗോലിയാത്തൻ എന്ന് പറയുന്ന ഈ മല്ലനെ കൊല്ലാനായിട്ട് അവൻ്റെ അത്ര ശക്തി വേണമായിരുന്നോ? ഇല്ല അല്ലേ? എന്തായിരുന്നു അവൻ്റെ കഴിവ്? ആ കവണ വെച്ചുകൊണ്ട് ആ കല്ല് ചുരുട്ടിയിട്ട് ഈ ഗോലിയാത്തിൻ്റെ തലയിൽ കയറിയാനായിട്ടുള്ള ഒരൊറ്റ കഴിവ് മതിയായിരുന്നു അയാളെ തോൽപ്പിച്ച് വീഴ്ത്താനായിട്ട്, ഇസ്രായേൽക്കാരെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ പ്രത്യേകതയുള്ള മേഖല എന്താണ്? ഞാൻ എൻ്റെ ഒരു ഈ കഴിഞ്ഞ അടുത്ത് നടന്നൊരു കൊച്ച അനുഭവം നിങ്ങളായിട്ട് പങ്കുവയ്ക്കും. എന്നെക്കാളും അത് എൻ്റെ ഒരു എൻ്റെ അമ്മയുടെ അനുഭവമാണ്. അപ്പം ഞാൻ ഈ ഇപ്പോൾ പറഞ്ഞല്ലോ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഇതിനിടയിൽ ആ കോവിഡ് തുടങ്ങിയ സമയം, അന്ന് വാക്സിനൊന്നും ആയിട്ടില്ല, അവിടെയും യു എസിലും അങ്ങനെ വാക്സിൻ കൊടുക്കുന്ന സമയം ആയിട്ടില്ല.
ആ സമയത്ത് എനിക്ക് കോവിഡ് കിട്ടി. കോവിഡ് കിട്ടി അതൊരു ഇതുപോലൊരു ഡിസംബർ മാസത്തിൽ രണ്ട് വർഷം മുമ്പ് ഒരു 23-ാം തീയതി കോവിഡ് പോസിറ്റീവായി. 27-ാം തീയതി ആയപ്പോഴേക്കും എൻ്റെ സിറ്റുവേഷനൊക്കെ ഒന്നങ്ങ് മാറി, തലകറങ്ങി വീണു. അവസാനം അവിടെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു സ്റ്റേജ്. അപ്പോൾ ഈ പെട്ടെന്ന് ഈ സാഹചര്യങ്ങൾക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് എൻ്റെ മനസ്സും ഒക്കെ അങ്ങ് ശരീരം ഒക്കെ അങ്ങ് തളർന്നു. ആരും കാണുന്നില്ല. അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ നമ്മുടെ ആശ്രമത്തിലേക്ക് വിളിച്ചു പറയുന്നത് ഏത് ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തെന്നുള്ളത്. അന്ന് റൂമും കിട്ടാനായിട്ടുള്ള ഒരു സൗകര്യമില്ല, അത്രയും തിരക്ക്, ഒത്തിരി പേര് ചുറ്റും മരിക്കുന്നു, വാക്സിൻ ഇല്ല. അപ്പം ആകെ ഒരു പേടിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, ശാരീരികവും മാനസികമായിട്ട് തളർന്നു പോയിട്ടുള്ളൊരു അവസ്ഥ. അങ്ങനെ ഇവർ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടു. എല്ലാ കയ്യുമേയും കാലുമേയും നെഞ്ചിലും എല്ലായിടത്തും ട്യൂബും, ആകെ ഒരു അനങ്ങാനും പറ്റില്ല. തിരിഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ അപ്പോൾ താഴെപ്പോവും, ഇങ്ങനൊരവസ്ഥ. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ റൂമിൽ ടി വി എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നിനും നമുക്കൊരു ആശ്വാസം തരുന്നൊരു അവസ്ഥയല്ല. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ കൊന്ത ചൊല്ലാൻ തുടങ്ങി. ഒന്നിങ്ങനെ ചൊല്ലി ചൊല്ലി, വേറെ ഒന്നും ചെയ്യാനുമില്ല, അനങ്ങാനുമില്ല. അപ്പോൾ കൊന്ത ചൊല്ലി ചൊല്ലി കുറച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു മാറ്റം സംഭവിക്കുക. എനിക്ക് ഈ ഞാൻ കിടക്കുന്ന ആ ഹോസ്പിറ്റൽ റൂമിൽ മാതാവിൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ട് എനിക്കങ്ങ് തോന്നുക ഭയങ്കരമായിട്ട്. അപ്പോൾ ആര് വരുമ്പോഴും, ഈ നേഴ്സുമാർ മരുന്ന് കൊണ്ടുവരുമ്പോഴായിക്കോട്ടെ, ഭക്ഷണം കൊണ്ടുവരുന്നവരായിക്കൊള്ളട്ടെ, ഈ ശ്വാസം അടിപ്പിക്കാനായിട്ട് വരുന്നവരായിക്കൊള്ളട്ടെ, ഓരോരുത്തർ വരുമ്പോഴും ഇവരുടെ പുറകിൽ മാതാവ് നിന്നിട്ട് ഇങ്ങനെ ഗൈഡ് ചെയ്യുന്ന പോലത്തെ ഉള്ളൊരു അനുഭവം, അതോടുകൂടി പിന്നെയാണ് ആ ഒരു നിരാശയും മടുപ്പും ഒരു ഭയവും മരണത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ അങ്ങോട്ട് ഉള്ളിൽ നിന്ന് മാറിപ്പോവുക. വലിയൊരു സന്തോഷം, ആശ്വാസം ഇത് അന്ന് ഉണ്ടായത് കേട്ടോ. അത് കുറച്ച് നാൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നത് കുറച്ച് നാൾ കഴിയുന്നവർ ഇത് കണ്ടിന്യൂ ചെയ്തു. വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നീട് അങ്ങ് പെട്ടെന്ന് മരുന്ന് കിട്ടാനും എല്ലാം മാറി മാറി നോർമലായി അങ്ങ് പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഇത് എൻ്റെ അവിടെ നടന്ന യു എസ് എ നടന്ന സംഭവം. ഈ സമയത്ത് എൻ്റെ അമ്മ ഇവിടെയുണ്ട്, ഈ തൃശ്ശൂർ താമസിക്കുന്നത്. അപ്പോൾ ആരോ പറഞ്ഞ് എൻ്റെ അമ്മ അറിഞ്ഞു ഞാൻ ചിലപ്പോൾ സർവൈവ് ചെയ്യത്തില്ല, ഇവ മരിച്ചു പോകും, ഇതിനകത്തൊക്കെ എല്ലാ അണുക്കളും കയറി, അങ്ങനെ ഒരു ചെറിയ ക്രിട്ടിക്കലായിരുന്നല്ലോ. അപ്പോൾ ആ സമയം ആരോ ഇങ്ങനെ പറഞ്ഞു. അത് ഞാനും എൻ്റെ അമ്മയായിട്ടൊരല്പം അടുപ്പമുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇതങ്ങ് വലിയ ടെൻഷനായിട്ട് മാറി. ഇവനിനി എനിക്ക് ഇനി കാണാൻ പറ്റത്തില്ല എന്നുള്ളൊരു സങ്കടം. അപ്പം ഇച്ചിരി അങ്ങ് ഫ്രോസൺ ആയി പോലെ പോലെ ആയി. പുള്ളിക്കാരി പ്രാർത്ഥിക്കുന്നില്ല, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. അപ്പം ഇങ്ങനെ പുള്ളി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്, മമ്മി ഇതൊക്കെ പിന്നീട് സംഭവിക്കുന്നത് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം, പിന്നീട് ഈ കോവിഡൊക്കെ അതിജീവിച്ച് പോകുന്നതിന് ശേഷമാണ് വിശേഷം ചോദിക്കുമ്പോഴേ ഇതൊക്കെ പറയുന്നത്. പുള്ളിക്കാരി പറഞ്ഞ ഒരു ദിവസം ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ മാതാവിൻ്റെ ഒരു കൊച്ചു രൂപരൂപ്പുണ്ട്. ഈ രൂപത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ ചൊല്ലുന്ന ഈ കൊന്ത എടുത്തിട്ട് ഈ ചങ്കിൻ്റെ അടുത്ത് വെച്ചിട്ട് എൻ്റെ അമ്മ ഒറ്റ പ്രാർത്ഥന മാതാവിനോട്, മാതാവിനോട് പറഞ്ഞു എന്ന്, മാതാവ് എനിക്കിപ്പോൾ അവൻ്റെ അടുത്ത് യു സി പോയിട്ട് അവനെ ശുശ്രൂഷിക്കാനായിട്ട് എൻ്റെ കയ്യിൽ പാസ്പോർട്ടും വിസയും ഒരു ഒന്നുമില്ല, എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് പകരം നീ അവിടെ പോയിട്ട് അവനെ ശുശ്രൂഷിക്കണമെന്ന്. ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഈ പറയുന്ന സമയത്താണ് ഞാനവിടെ മാതാവിൻ്റെ ഫീലിംഗ്. ഞാൻ കരുതിയത് എൻ്റെ ഒരു തോന്നലാണെന്നാണ് കരുതിയോണ്ടിരുന്നത്. ഞാൻ കൊന്ത ചൊല്ലുന്നത് കൊണ്ട് എനിക്കൊരു തോന്നലാണെന്നാണ് നോക്കിയേ. എൻ്റെ അമ്മയ്ക്ക് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട്, ഈവൻ എനിക്ക് മാതാവിനെ കുറിച്ച് അനുഭവിക്കാനായിട്ട് എൻ്റെ അമ്മയുടെ ആ ഒരൊറ്റ പ്രാർത്ഥന മതിയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ജപമാല ചൊല്ലുന്ന ഒരൊറ്റ കഴിവ് മതിയായിരുന്നു ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ ജീവിതത്തിൽ എന്താ ഒരു പ്രത്യേകമായിട്ട്, നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് കൊന്ത ചെല്ലാൻ പറ്റുമോ, അത് മതി ഈശോയെ കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട്. അത് ആത്മാർത്ഥതയോടെ ഫുൾ ശക്തി കൊടുത്ത് കൃപ കൊടുത്ത് അങ്ങ് ചൊല്ലാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അത് ശരിക്കും കോവിഡിൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇത് പിന്നീട് ഒത്തിരി ആത്മീയമായിട്ട് വളരാനും ഒത്തിരി കൃപയ്ക്ക് അത് കാരണമായിട്ട് മാറിയെന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യം, ഏത് മേഖലയിലാണോ എനിക്ക് ശക്തിയുള്ളത്, എനിക്ക് ബലമുള്ളത്, അതെടുത്ത് ഉപയോഗിക്കാനായിട്ട് അതിൽ വളർത്താനായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ, നന്നായിട്ട് സ്തുതിക്കുക. നന്നായിട്ട് ബൈബിള് ബൈഹാർട്ട് ചെയ്യാനായിട്ട് പറ്റുമോ, വചനങ്ങൾ ബൈഹാർട്ട് ചെയ്യുക, എടുത്ത് ഉപയോഗിക്കുക. അത് പ്രാർത്ഥനയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഗിഫ്റ്റ് കിട്ടിയ ചിലവരുണ്ടായിരിക്കും, അതെടുത്ത് ഉപയോഗിക്കുക. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയവരായിരിക്കാം, അതെടുത്ത് ഉപയോഗിക്കുക. അത് ദൈവത്തിനെ അനുഭവിക്കാനായിട്ട് കാരണമായിട്ട് മാറും. മൂന്നാമത്തെ കാര്യം, ഈ സക്കൈബൂസ് ഈ മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈശോ വന്നു, ഈശോ കണ്ടു ഈ ദേഹത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. ഇങ്ങ് വിളിച്ചു, ഇങ്ങ് പോന്നെ സക്കൈബൂസിന്ന്. വേണമെങ്കിൽ സക്കൈബൂസിന് പറയാമായിരുന്നു, അയ്യോ ഇപ്പോൾ
എല്ലാവരും കാണും ഞാൻ ഈ മരത്തിനുള്ളിലിരിക്കുന്നത്, എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും കാണും. ഇങ്ങനെ ഒരു ചമ്മലോട് കൂടിയിട്ട് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് അത് ഒഴിവാക്കാമായിരുന്നു, ഡിനൈ ചെയ്യാമായിരുന്നു ഈശോയോട്. ഞാനിപ്പോൾ വരുന്നില്ല ഈശോയെ, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ടാറ്റ പറയായിരുന്നു. പക്ഷെ സക്കൈവസ് ചെയ്ത് എന്താ, അദ്ദേഹം തിടുക്കത്തിൽ ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഓടി ഇറങ്ങി വന്നു എന്നുള്ളത് ഈശോ വിളിച്ച സമയത്ത്. ഈ ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങൾ നമ്മുടെ ലൈഫിൽ ചില മൊമെൻറ്റുകൾ അങ്ങ് സംഭവിക്കും. ചിലപ്പോൾ ഈ വിശുദ്ധ കുർബാന നടക്കുന്നതിനിടയില്ല നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് നടക്കുന്നേ, അത് നമ്മളൊരു പെട്ടെന്നൊരു കണ്ടുമുട്ടലാണ് അത് തമ്പുരാനായിട്ട്. ഇത് എല്ലാ സമയത്തും ഒരുപോലെ നടക്കണമെന്ന് ഇല്ല, പ്രത്യേകമുള്ളൊരു ദൈവാനുഭവം. സത്യത്തിൽ ഈ ഒറ്റ ദൈവാനുഭവം മതി പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വിശുദ്ധിയോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട്. നമ്മൾ ഈ ഫാത്തിമയിലും ലൂർദിലൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ട കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്കറിയാലോ. ഇവരൊക്കെ ഈ എല്ലാ ദിവസവും മാതാവ് പ്രത്യക്ഷപ്പെടുന്നില്ല, ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ മാത്രമാണ് ഈ പ്രത്യക്ഷങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുക. പക്ഷെ ആ ചില സമയങ്ങൾ മതിയായിരുന്നു അനേകം നാളുകൾ വിശുദ്ധിയിൽ ജീവിക്കാനും സ്വർഗീയ സമ്മാനത്തിന് ഇവർക്ക് പോകാനായിട്ട്. അതുപോലെ അനേകം പേരെ ഇപ്പോഴും പ്രചോദിപ്പിക്കാനായിട്ട് ഈ കൊച്ചു ദൈവാനുഭവങ്ങൾ മതിയായിരുന്നു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയ ചില നിമിഷങ്ങളുണ്ടോ? ചിലപ്പോൾ ഉണ്ടായിരിക്കാം, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. നമ്മൾ തീരെ ഗതികെട്ട് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് ഇനി ഒരു രക്ഷയില്ലെന്ന് ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വ്യക്തിയിലൂടെയും ചിലപ്പോൾ ചില പുസ്തകങ്ങളിലൂടെയും ചില സംഭാഷണങ്ങളിലൂടെയൊക്കെ എന്നെ ദൈവം സ്പർശിച്ച മൊമെൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കാണും. നമ്മൾ ചിലപ്പോൾ അറിയാതെ അത് മുമ്പ് നടന്നു പോയതുകൊണ്ട് ചിലപ്പോൾ ഒഴിവാക്കി പോയതായിരിക്കാം. അതെടുത്ത് ഒന്ന് തട്ടി പൊടി കൊടുത്ത് പൊടിയൊക്കെ തട്ടി എടുത്തു കഴിഞ്ഞാൽ അത് മതി ഈ ഭൂമിയിൽ നമുക്ക് ദൈവം അനുവദിക്കുന്ന കാലം മുഴുവൻ സന്തോഷത്തോടെ വിശുദ്ധിയിലായിട്ട് ജീവിക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ദൈവാനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഈശോയുടെ ദാഹത്തോട് ചോദിക്കുക, എനിക്ക് അങ്ങനെ ഒരെണ്ണം വേണം, തന്നേ പറ്റൂ. ഈശോയ്ക്ക് തരാതിരിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. അത് ഏത് അത് നമ്മൾ പ്രാർത്ഥന ഇവിടെ ആയിരിക്കുമ്പോൾ മാത്രം ഒന്നുമില്ല, നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ആയിരിക്കുമ്പോഴായിരിക്കും, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ആരെങ്കിലും ശുശ്രൂഷ ചെയ്തുകൊണ്ടുവരായിരിക്കാം, ഈ ഒരു കണ്ടുമുട്ടൽ നമ്മൾ ദൈവമായിട്ട് വേണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അതിയായിട്ട് ചോദിച്ചോളോ. പലപ്പോഴും കുമ്പസാരിപ്പിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ പാപങ്ങളുടെ ലിസ്റ്റ് പലപ്പോഴും നമ്മൾ നിർത്തുന്നേ നമുക്ക് വന്നിട്ടുള്ള ദേഷ്യവും കോപവും വീഴ്ചകളും അങ്ങനത്തെ ഒരു ഏരിയയിലാണ്. പലപ്പോഴും ഈശോയെ കണ്ടുമുട്ടുന്നതിൽ ആ ദൈവാനുഭവത്തിന് വേണ്ടി എൻ്റെ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ എന്തുമാത്രം തീക്ഷ്ണത ഞാൻ കൊടുത്തു എന്നുള്ളത് നമുക്കൊരിക്കലൊരു പാപമായിട്ട് അങ്ങ് തോന്നുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ, അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നതിൽ ഞാൻ ഫെയിലായിട്ടുണ്ടെങ്കിൽ അതല്ലേ ഞാൻ ഏറ്റവും അധികം പറയേണ്ട ഒരു വലിയൊരു തെറ്റെന്നുള്ളതാണ്. ഒന്ന് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാൻ, അതിനുവേണ്ടി ആഗ്രഹിക്കാൻ, പ്രാർത്ഥിക്കാനായിട്ട്. എൻ്റെ ഈശോയെ കണ്ടുമുട്ടലാണ് എൻ്റെ ഏറ്റവും വലിയൊരു ജോലി, എൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സന്തോഷവും ആനന്ദമൊക്കെ ആയിട്ട് മാറും. അത് മിസ്സാകുമ്പോഴേ ബാക്കി എന്ത് കിട്ടിയാലും, പണം ആയിക്കൊള്ളട്ടെ, ജോലി ആയിക്കോട്ടെ, രോഗം മാറിയാലും, ആ ഒരു സന്തോഷത്തിൻ്റെ അകത്തേക്ക് നമ്മൾ എത്തണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഈ ഒരു ദൈവാനുഭവത്തിൻ്റെ ചിന്തകളെ ഒന്ന് ഓർത്തെടുക്കാൻ, പുതിയ ദൈവാനുഭവങ്ങൾ ലഭിക്കാനായിട്ട് ആഗ്രഹിക്കാൻ, അതിന് കിട്ടിയ ആ വെളിച്ചത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സക്കൈവസിൻ്റെ പോലെ സീസ് ദ മൊമെൻ്റ് എന്ന് പറയും, ഒരു കിട്ടിയ അവസരത്തെ ചാടിപ്പിടിക്കാനായിട്ട്. നാലാമതൊരു കാര്യം, ഈ സക്കൈവസ് ഇത് കഴിഞ്ഞ് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താണെന്ന് നോക്കി, മാനസാന്തരം എന്താണെന്ന് നോക്കി. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ആരുടെയെങ്കിലും തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനിരട്ടിയായിട്ട് ഞാൻ കൊടുത്തോളാം. വലിയൊരു മാനസാന്തരത്തിൻ്റെ ജീവിതം പിന്നീട് അവിടെ നിന്ന് ഇദ്ദേഹം നയിക്കുക മുന്നോട്ടുള്ള ജീവിതം. അപ്പോൾ കിട്ടിയ ദൈവാനുഭവത്തിൽ നിലനിൽക്കാനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്താം. കിട്ടുന്ന ദൈവാനുഭവത്തിൽ നിലനിൽക്കാനായിട്ട് ഈ സക്കൈവസ് ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ ഒപ്രഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ? ഒപ്രഷൻ, ഒപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എൻ്റെ ഒരു ഡിക്ഷണറി മീനിങ് നോക്കിക്കാൻ, അൺജസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു മീനിങ്ങിലാണ് ബൈ നമ്മൾ ഡിക്ഷണറിയിൽ എടുത്ത് കാണാം. ഇത് വേറൊരു വ്യക്തിയോട് യോഗ്യമല്ലാത്ത രീതിയിൽ പെരുമാറി അവരെ കീഴ്പ്പെടുത്തി ആ ഒരു രീതിയിൽ. ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ അതൊരു തന്നെ ഓപ്പറേഷൻ ആയിരുന്നു അല്ലേ. മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന് നമ്മുടെ രാജ്യത്തിലുള്ള കാര്യങ്ങൾ ചൂഷണം ചെയ്യുന്നു, എടുത്തുകൊണ്ട് പോകുന്നു, അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ഭരിക്കുന്നു. ഓക്കെ, അതൊരു ഓപ്പറേഷൻ. ചില കമ്പനികൾ ഈ ഒരു ഓപ്പറേഷൻ എന്നുള്ള പരിപാടി ചെയ്യും.
ഒരു കമ്പനി വേറൊരു കമ്പനീനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ മെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലും ചിലപ്പോൾ കാണാം, വേറൊരാളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചില തന്ത്രങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ ശബ്ദം ഉയർത്തിയിട്ടായിരിക്കാം, ചില തന്ത്രങ്ങളിലൂടെ ആയിരിക്കാം. അപ്പം ഇത് കമ്പനികളിലും രാജ്യങ്ങളിലും വീടുകളിലും സിബ്ലിങ്സിലും ഒക്കെ നടക്കുന്ന ഒരു കാര്യം ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഈ ഓപ്പറേഷൻ ആത്മീയ ലോകത്തും ഉണ്ട്, സ്പിരിച്വൽ വേൾഡിലും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന നിമിഷം മുതലേ ദൈവത്തിനൊരു പ്ലാനുണ്ട് ഈ കുഞ്ഞിനെ ഏത് രീതിയിൽ വളർത്തി വലുതാക്കണമെന്ന്. ഇതേപോലെ തന്നെ ദൈവത്തിന് ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള പദ്ധതിയും പ്ലാനും ഉള്ളതുപോലെ തന്നെ ആർക്കും ഉണ്ടൊരു പ്ലാൻ? പിശാചിനും ഉണ്ടൊരു പ്ലാൻ, അല്ലേ? അവൻ തുടക്കം മുതൽ അവനും ഒരു പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ്റെ പ്ലാൻ എന്താ? ഒരു 10-15 വയസ്സിവൻ പ്രായമാകുമ്പോൾ, അല്ലെങ്കിൽ ഇവള് പ്രായമാകുമ്പോഴേക്കും പതുക്കെ എൻ്റെ സൈഡിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരൻ പല പല പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഈ കുഞ്ഞിൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും. ദൈവം ഒരു സൈഡിൽ ശ്രമിക്കുന്നു, പിശാചി ഒരു പരിസരം ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഇല്ലെങ്കിൽ എന്തു പറ്റും? ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, അവൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ വന്ന് ജനിച്ച വ്യക്തിയാണ് ഞാനും നീയും എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിലില്ലെങ്കിലേ പിശാചിന് എളുപ്പത്തിൽ അവൻ്റെ പ്ലാനനുസരിച്ച് നമ്മെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈശോയെ അറിയുന്നതിൽ അനുഭവിക്കുന്നതിൽ നമുക്ക് പറ്റുന്ന ഒരു പാളിച്ചിത ഈ ഒരു തിരിച്ചറിവ്, ഞാൻ ആരാണ്, എന്തിനാണ് ഈ ഭൂമിയിലുള്ളതെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകണം നമുക്ക് പ്രത്യേകിച്ച്. ഇതനുസരിച്ച് ഈ സഖ്യവ് ചെയ്തതുപോലെ ചില ക്രമീകരണങ്ങൾ നമ്മുടെ ലൈഫിൽ നടത്തേണ്ടതുണ്ട്. അതിന് വേണ്ട ഒരു കാര്യം, ഈ പിശാചിൻ്റെ ഓപ്പറേഷനിൽ പെട്ടുപോകാതിരിക്കാനായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു തിരിച്ചറിവ്. ഈ തിരിച്ചറിവിനനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ചില പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ആ പ്ലാൻ എന്താണെന്നുള്ളതാണ്. ഒന്നാമത്തെ പ്ലാൻ, ഒരു ദീർഘവീക്ഷണം, ഒരു ദീർഘമായിട്ടുള്ളൊരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്താ ആ ലക്ഷ്യം? ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം കഴിഞ്ഞിട്ട്, എൻ്റെ ഈ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ട്, അത് എപ്പോഴായിക്കൊള്ളട്ടെ, ഇന്നാകാം നാളെയാകാം മറ്റന്നേ ആകാം, എന്നും ആയിക്കൊള്ളട്ടെ, എൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, ഈ ഭൂമിയിൽ എൻ്റെ ശരീരം ഇവിടേക്ക് വിട്ട് എൻ്റെ ആത്മാവ് തമ്പുരാനിൽ പോയിട്ട് വിലയം പ്രാപിക്കണം, അവനിൽ പോയി ചെന്ന് ചേരുക എന്നുള്ളത് എൻ്റെ പരമമായ ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, നമുക്കപ്പോൾ എൻട്രൻസിന് പഠിക്കുന്നു, കോച്ചിങ് ചെയ്യുന്നു, ജോലി കണ്ടുപിടിക്കുന്നു, അപ്പോൾ ഒക്കെ നമുക്ക് ഓരോ ലക്ഷ്യമുണ്ട്. ഈ ഇത് നന്നായി പഠിച്ച് ജോലി കിട്ടി ഒരു കുടുംബമായി കാര്യങ്ങൾ നോക്കണം, അതിൻ്റെ അടുത്ത ലക്ഷ്യം. ഇതിനേക്കാളൊക്കെ അപ്പുറമുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാ, ഈ ഭൂമിയിലെ പരിപാടി കഴിയുമ്പോഴേക്കും എൻ്റെ ആത്മാവ് ഏറ്റവും ഒരുക്കത്തിൽ ദൈവത്തിൽ ചെന്ന് ചേരണം. ഒന്ന് ആലോചിച്ച് നോക്കാം, അങ്ങനെ ഒരു ലോങ് ടേം ഒരു ലക്ഷ്യം, ഒരു ഗോൾ എൻ്റെ ലൈഫിൽ ഉണ്ടോ എന്നുള്ളത്. ഇത് നമുക്ക് വേണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ചെയ്യാവുന്ന ചെറിയ കുറച്ച് നാളുകൾക്കുള്ളിൽ എത്തിച്ചേരാവുന്ന മറ്റ് ചില ലക്ഷ്യങ്ങളും എനിക്ക് വേണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ അതിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് ചില അറിവുകളും ജ്ഞാനങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു നമ്മളൊരു പ്ലാൻ ചെയ്യുക, അടുത്ത ഒരു വർഷത്തിനകത്ത് ബൈബിളിലെ 4 സുവിശേഷങ്ങളെ കുറിച്ചും ഞാൻ നന്നായിട്ടൊന്ന് വായിക്കും. അതൊരു ചെറിയൊരു ലക്ഷ്യമാണ്, അല്ലേ? നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 4 സുവിശേഷങ്ങളെ പറഞ്ഞുള്ളൂ, ഈ ഒരു വരുന്ന വർഷത്തിനകത്ത് ഞാനിത് വായിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറൊരു തീരുമാനം എടുക്കുക, വരുന്ന ഒരു വർഷത്തിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു 50 ദൈവവചനമെങ്കിലും ഞാൻ അങ്ങ് ബൈഹാർട്ടാക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനത് പഠിക്കും. അല്ലെങ്കിൽ ഈ 7 കൂദാശകൾ നമ്മൾ പറയുന്നുണ്ട്, എന്ത് 7 കൂദാശകൾ? പല കൂദാശകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. എന്ത് ഈ കൂദാശകളെന്നറിയാൻ, അത് എൻ്റെ അകത്ത് വരുത്തുന്ന മാറ്റം എന്താണെന്ന് ഒന്നറിയാനായിട്ട് അടുത്തൊരു വർഷത്തിനകത്ത് ഞാൻ ശ്രമിക്കും. ഇതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സിൻസ് ആൻഡ് വെർച്യൂസ് എന്ന് പറയും, നമ്മൾ ഈശോയെ ഫോളോ ചെയ്യുന്നവർ ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന നമ്മുടെ അഹങ്കാരം, ഗർവ്, ആർത്തി, ഇതൊക്കെ അതിനകത്ത് വരും. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് അറിവ് വേണം. അപ്പം ഇങ്ങനെ ഈ പരമമായ ലക്ഷ്യത്തിലെത്താനായിട്ട് ഞാൻ എന്നെ തന്നെ ഒരുക്കി മനസ്സിലാക്കേണ്ട ചില ലക്ഷ്യങ്ങൾ ഈ അടുത്ത ഒരു നാളിൽ, ഒരു വർഷത്തിനകത്ത്, 2 വർഷത്തിനകത്തൊക്കെ എത്തിച്ചേരേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ അകത്തുണ്ടോ എന്ന് നോക്കാം. അതിലും തീർന്നില്ല, നമ്മൾ മൂന്നാമതൊരു കാര്യം കൂടെ വേണം. ഈ ലക്ഷ്യങ്ങളിലെത്താനായിട്ട് എല്ലാ ദിവസവും എനിക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കുണ്ടാകണം. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ എങ്ങനെ ചാടി എണീറ്റ് പോരാണോ ചെയ്യുന്നത്? അതൊരു പിതാവിനും പുത്രനും വെച്ച് നമ്മളെ ഈശോയ്ക്ക് ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ പിതാവിനും പുത്രനും എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിന് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക, വിട്ടുകൊടുക്കല്ലേ ചെയ്യുന്നത്?
നമ്മുടെ ജീവിതം മുഴുവൻ, അന്നത്തെ ദിവസത്തെ പ്രവൃത്തികൾ മുഴുവൻ ഈ പരിശുദ്ധ ത്രിത്വത്തിന്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളന്ന് നമ്മുടെ ലൈഫ് ആരംഭിക്കുന്നത്. ഈ ഒരു ചിന്ത, അതുപോലെ ചിലപ്പോൾ ജപമാലയായിരിക്കാം, മുടങ്ങാതെ എല്ലാ ദിവസവും ഒരു ജപമാലയെങ്കിലും ഞാൻ ചൊല്ലിയിരിക്കും, അല്ലെങ്കിൽ ഒരു കരുണക്ക് ഒന്നെങ്കിലും ഞാൻ ചൊല്ലിയിരിക്കും, മുടങ്ങാതെ ബൈബിളിലെ ഒരു പാസേജെങ്കിലും, ഒരു ചെറിയൊരു പീസെങ്കിലും ഞാൻ വായിച്ചിരിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. ഇങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരോ ഗോൾ ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ മരിക്കുമ്പോഴേക്കും നമ്മൾ റെഡിയാണ്. ഈ അമേരിക്കയിലായിരുന്നു, അവിടെ എനിക്കൊരു ഒരു ആത്മീയ പിതാവ്, നമ്മളെ സ്പിരിച്വലായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് ഒരു അച്ഛനുണ്ടായിരുന്നു. 86 വയസ്സുണ്ട് പുള്ളിക്കാർക്ക്, ഒരു കർമ്മലിത വൈദികനാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം മരിച്ചു. ഞാൻ അവിടുന്ന് പോരുന്ന ദിവസം അദ്ദേഹം വീണു, പിറ്റേ ദിവസം ഞാൻ കാണാൻ പറ്റിയില്ല, പുള്ളി മരിച്ചു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ ഓർക്കുക, ജീവിച്ചിരുന്ന കാലത്ത് 86 വയസ്സുണ്ടെങ്കിലും ഇദ്ദേഹം കാറ് ഓടിക്കും, എല്ലാം ചെയ്യും, എന്നും നല്ല ഒരുക്കത്തിലാണ്. എപ്പോൾ ഈശോ വിളിച്ചാലും അങ്ങോട്ട് പോകാനായിട്ട് റെഡിയാണ്. എപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അറിയാതെ തന്നെ അവസാനം ഇതിലേക്ക് വന്ന് എത്തും, ഞാൻ റെഡി ആയിട്ടിരിക്കണമെന്ന് ഇദ്ദേഹം പറയും അങ്ങോട്ട് പോകാനായിട്ട്. എന്നാ ദൈവം എന്നെ കൊണ്ടുപോകണമെന്ന് മാത്രമുള്ളൂ അദ്ദേഹത്തിന്. എല്ലാ ആഴ്ചയും കുമ്പസാരിക്കും. ഇതുപോലെ വിശുദ്ധിയിൽ ജീവിച്ച ഒരു വൈദികൻ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ കൊച്ചു കൊച്ചു കുറേ കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് ബൈബിളിൽ നിന്ന് ഒരു ഭാഗം വായിക്കും, ഇദ്ദേഹത്തിന് ആത്മീയ മറ്റ് സ്പിരിച്വൽ റീഡിംഗ് ഉണ്ട്, കുമ്പസാരമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇദ്ദേഹം സ്ഥിരം ചെയ്യുന്നുണ്ട്. ഈ കൊച്ചു കൊച്ചു എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ ശാരീരിക മാനസികമായിട്ട് ഒരുക്കി നിർത്തിയിരുന്നത്. അപ്പോൾ കർത്താവ് വന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് വിളിച്ചപ്പോൾ ഇദ്ദേഹം റെഡിയാണ്. എനിക്ക് കാണാൻ പറ്റിയില്ല, എനിക്ക് ഉറപ്പ് അദ്ദേഹം സ്വർഗത്തിലായിരിക്കും, ദൈവത്തിനോട് അത്രയും ഒരുക്കത്തിൽ ജീവിച്ചിരുന്നതാണ്. ഇതാ ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇവിടെ പല ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമുള്ളൂ, ഈ ഈശോയെ ഒന്ന് കണ്ടെത്തിയാൽ കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ അങ്ങ് അറിയാതെ അങ്ങ് പൊക്കോളും, മനസ്സും സന്തോഷമായിരിക്കും. അങ്ങനെ ഒരു സന്തോഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിലും നമ്മൾ ഈ സന്തോഷം തന്നെയാണ് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാവരും നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ അത് മതി ഈശോയെ കണ്ടെത്താൻ. അനേകരെ സന്തോഷത്തോടു കൂടി ഭൂമിയിൽ ജീവിക്കാനായിട്ട്, നേരത്തെ പറഞ്ഞതുപോലെ മോശ കൈ ഉയർത്തി പിടിച്ചതുപോലെ അന്ന് ഇസ്രായേൽ ജനത്തിന് പ്രാർത്ഥിച്ച പോലെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളങ്ങനെ ഒരുങ്ങി ജീവിക്കുമ്പോൾ നമ്മൾ ഈ കൈ ഉയർത്തി പിടിക്കില്ല ഈ ലോകത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്ന് ഈശോ ഒന്ന് വിളിച്ചാലും നമുക്കറിയാം, ഇപ്പോൾ ഈ കോവിഡും ഈ കൊറോണയൊക്കെ ഒക്കെ കടന്നു പോകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് പ്രായമൊക്കെ ഒന്നും നോക്കാനൊന്നുമില്ല, വലിയവരും ചെറിയവരൊക്കെ അങ്ങ് പോകാം. അപ്പോൾ എന്നെ എപ്പോൾ വിളിച്ചാലും ഇതാ ഞാൻ റെഡി, ഇന്ന് ഇവിടുന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്നെ ഈശോ വിളിച്ചോ, ഇന്ന് ഈശോയെ ഞാൻ റെഡി എന്ന് പറയാൻ തക്ക രീതിയിൽ ഒരുക്കത്തിൽ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. സക്കവിസിന് ഉണ്ടായതുപോലുള്ള ഒരു അനുഭവം, ആ ഒരു തീക്ഷണമായിട്ടുള്ള ഒരു ആഗ്രഹം, അത് നമുക്കുള്ളിൽ കൊണ്ടു നടക്കാം. ബാക്കിയെല്ലാം ഈശോയുടെ കയ്യിൽ, ഈശോ അങ്ങ് ഏറ്റെടുത്തുകൊള്ളൂ. നമ്മുടെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും, നിങ്ങൾ എന്തൊക്കെ നിയോഗത്തോടെയാണ് വന്നിരിക്കുന്നത്, ഈശോ അതങ്ങ് തൊട്ടുകൊള്ളൂ, അത് മാറ്റങ്ങൾ വരുത്തിക്കൊള്ളൂ എന്നുള്ളതാണ്. ആ ഒരു ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈശോ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.